Hi friends, ellavarkum Rasfi's kitchen like a swagadam. In the Yamanitla, the Namaka Valer is simple itundaki come at an alla tasty itler pudding in a recipe itane. In the Daki come adi ingredients on the Namka shelter. We to then a lock ingredients of matra use the Namaka the Yaraki gowna the yellow. Upon ellavarim on the try chain occasion in Radin the feedback and arika, the polling will cure video is tight in the Ningle on the like yanum, at the polling elder friends and relatives I take on the share channel good a marker there. The Yarakid came eating animated a mixer a jar at a titler, mixer a jar, which turned the adjacent the beater on the number the use in the lay. Pathania the lake and a cup, Nanata, Talapachitan Shasham, Tantu Anatla Palato, which would another Pinanamka the lake of Vandade, or Arakapolam, Panjasara, and Apo, Panjasara Namuk, Arakapo, Mukalkapo, Arcade Cutto. Pinana, the mother, you say Nilla, I don't know, Arakapu, you say the Tla, the mother Stralla, and the Ningle Mukaka Poladka. Pinanida, Mutade, Rende, Manya Matha, the Tla, Angula, they carded the Utter Namkunan night on the Titavera. Ipathan night, Adjacent the Tende, in Namkur say Lotangumati Vecata. In Namka Vanda, the lake, Korchim. Desiccated coconut and a desiccated coconut and duck in the video and already uploaded the trend. Vadin and the carnic in the le, a path in the link in a description box licodata, no kit, and dacket tamati valeria lupana. Vadilakin yander and teaspoon olam, panjasar on the porchet the tlato added the woodkinade. Chudo to put it in the adair than the night tantu and the initiation number lastly matra the added the woodkambaluta panjasara. Chudo to put it adae and the ningish help of the melt tied to po. അപ്പോൾ അതിലിങ്ങനെ വെള്ളം പോലെ നിൽക്കട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ലെവലിൽ കിട്ടൂല അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് പുഡ്ഡിംഗ് ട്രേ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാണ്ട് അപ്പോൾ അതിന് ഞാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ താഴ്ഭാഗത്ത് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനൊരു അരമുറി തേങ്ങയാണ് ഇതുണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു അരമുറി തേങ്ങയൊക്കെ നമുക്ക് ഇതിലേക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ അപ്പോൾ ദാ ഇതുപോലെ ഞാൻ അതങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതുവരെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ക്രീം ഒന്ന് ഉണ്ടാക്കി എടുക്കാം അപ്പം ക്രീം റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ആ ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിം അങ്ങ് ഓൺ ചെയ്തിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിനിടയിൽ നമുക്ക് ഇതിലേക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഫ്ലെയിം കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ഇതിങ്ങനെ ചൂടാവുന്നതോട് കൂടിയിട്ട് കുറഞ്ഞൊരു തിക്നെസ് വരും നമ്മളിതിൽ ആ ഒരു കുഴമുട്ടയുടെ മഞ്ഞ ആഡ് ചെയ്തല്ല അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് തിളക്കട്ടെ ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഒരു അര കപ്പ് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലിൽ ഒന്ന് കലക്കി എടുത്തിട്ടില്ല കേട്ടോ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അതിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു തിക്നെസ് ഉണ്ട് കേട്ടോ ഇതിന് വല്ലാണ്ട് അങ്ങില്ല എന്നാലും കുറഞ്ഞൊരു തിക്നെസ് ഉണ്ട് അപ്പോൾ നമുക്കിതാ ഇത് കുറേശ്ശായിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒരു കൈ കൊണ്ട് ഒഴിക്കും ചെയ്യാം ഒരു കൈ കൊണ്ട് ഇളക്കി കൊണ്ടുപോയി ഇരിക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം പെട്ടെന്ന് തന്നെ അങ്ങ് തിക്കാവാൻ ചാൻസ് ഉണ്ട് ചൂടുള്ളതല്ലേ അപ്പോൾ ഇതുപോലെ പതുക്കെ അങ്ങ് ഇളക്കി ഇളക്കി നമ്മൾ ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതങ്ങ് കുറുക്കിയെടുക്കുക കേട്ടോ വേണ്ടത് ഇപ്പോൾ ഇതാ കുറേശ്ശെ ഇങ്ങനെ തിക്കായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കണും കൂടെ വരും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യാം കേട്ടോ എന്നാൽ മാത്രം ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളേ ഇപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ തിക്കായിട്ട് വരുന്നുണ്ട് ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വെല്ല എസൻസും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി ഇപ്പോൾ അതാ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലാറങ്ങ് തിക്കാവേണ്ട അപ്പോഴേക്ക് ചിലപ്പം കട്ട കുത്തിപ്പോവും അപ്പോൾ ആ ഒരു തിക്നെസ് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി അറിയുന്നുണ്ടാവില്ല അപ്പോഴേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി നമുക്ക് ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനറ്റിൻ്റെ മുകളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ അത് മൊത്തം ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റിയാൽ മതി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒരു ലെയറും കൂടെ സെറ്റ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അത് ഞാൻ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റും കേട്ടോ
അത് സെറ്റായി വരുന്ന ടൈം കൊണ്ട് നമുക്കതിലേക്ക് അടുത്ത ലെയർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അര കപ്പോളം ഫ്രഷ് ക്രീം ആട്ടോ എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ ഞാനിവിടെ ഒരു കാൽ കപ്പോളം മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്, അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡാണ്, അതുണ്ടാക്കുന്ന വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടെ, അത് നോക്കിയിട്ട് ഈസി ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൈഗറിൻ്റെ സ്ട്രോബെറിയുടെ എസെൻസ് ആട്ടോ എടുത്തിട്ടുള്ളത്, ആ ഒരു രണ്ട് ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കയ്യിൽ സ്ട്രോബെറിയുടെ ക്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു കമ്പനിയുടെ സ്ട്രോബെറിയുടെ ക്രഷ് ആട്ടോ, അത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അത് ഞാനൊരു ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് സെറ്റായി കിട്ടാൻ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ജെലാറ്റിന് ഒരു ടേബിൾ സ്പൂണോളം വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള കേട്ടോ, അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ആ പുഡിങ്ങിൻ്റെ ആ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ ഒരു ക്രീമും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറേശ്ശെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇത് സെറ്റായിട്ട് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, കുറച്ചങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ. അതൊന്ന് സെറ്റായിട്ട് വന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ആ ഒരു ബാക്കിയുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ ഫ്രിഡ്ജിൽ 2 മണിക്കൂറോളം വെച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഇടയിൽ ഇങ്ങനെ സെറ്റായി വരുന്നത് കണ്ടപ്പോൾ ഞാൻ അതിലേക്ക് ഇതാ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ഒന്ന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളതൊക്കെ. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറീസും കുറച്ച് ലീഫൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതിന് പതുക്കെ അങ്ങ് കോരിയെടുക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ അധികം കുട്ടികൾക്കും സ്ട്രോബെറിയുടെ ഫ്ലേവറൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, അവർക്ക് ഒത്തിരി ഇഷ്ടാവേ. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്, അടിഭാഗത്തൊരു ക്രീം കളറും മുകളിലൊരു പിങ്കും ആയിട്ട് നല്ലൊരു ലുക്കില്ലേ കാണാൻ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു പുഡിംഗ് അല്ലേ. അപ്പോൾ ഞാൻ ഇതുപോലൊരു സ്ട്രോബെറിൻ്റെ പുഡിംഗ് ഓൾറെഡി ഇതിന് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് മുമ്പേ ആണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 3-layer പുഡിങ്ങിൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് തന്നെയാണ് അതും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.